എല്ലാവർക്കും ആമിസ് ലച്ചസ് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് എന്റെ കൂടെ ഒരു അതിഥി ഉണ്ട് കേട്ടോ. അപ്പൊ അതിഥിയെ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ ഇന്നത്തെ എന്റെ വീഡിയോ എന്തിനെ കുറിച്ചായിരിക്കും. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. എല്ലാവരും ബ്രോസ്റ്റ് കഴിച്ചിട്ടുണ്ടാവല്ലോ, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ് ബ്രോസ്റ്റ്. അപ്പൊ ബ്രോസ്റ്റ് നമുക്ക് വീട്ടിൽ എങ്ങനെയാ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. അങ്ങനെ നമ്മൾ ഈ കോഴി വെച്ചിട്ടാണ് ഇന്ന് ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് വീടിലേക്ക് കടക്കാം. ഈ കോഴി ഒന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ വെള്ളത്തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുക. അതിനുശേഷം നമ്മള് ബ്രോസ്റ്റിന് വേണ്ട രീതിയിലുള്ള ചെറിയ ചെറിയ പീസാക്കി മാറ്റണം. അങ്ങനെ നമ്മൾ ചിക്കൻ നന്നായി കഴുകുക. ഇതിന്റെ മുകളിലുള്ള ഈ ചുളിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. പിന്നെ ബ്ലഡും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നന്നായി കഴുകി വൃത്തിയാക്കി വെക്കാം. ശേഷമാണ് നമ്മൾ ബ്രോസ്റ്റിന് വേണ്ട രീതിയിലുള്ള പീസ് ആക്കുന്നത്. അങ്ങനെ ചിക്കൻ നമ്മളെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ഇത് നമ്മൾ ചെറിയ പീസ് ആക്കുക. ചെറിയ പീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബിരിയാണിക്കൊക്കെ എടുക്കുന്ന പീസ് ഇല്ലേ, ആ രീതിയിൽ മുറിച്ചെടുത്താൽ മതി. അപ്പൊ ഇതേപോലെ നമ്മള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലെഗ്. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അടുത്തത് ഇതേപോലെ തന്നെ തീരെ ചെറിയ പീസാക്കാതെ മീഡിയം സൈസിൽ നമുക്ക് വെട്ടിയെടുക്കാം. അങ്ങനെ ചിക്കൻ നമ്മൾ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട് കണ്ടല്ലോ. ഇതേപോലെ നമ്മൾ പീസാക്കി വെക്കുക. പക്ഷെ ഇതിൽ നിന്ന് ഞാൻ കഴുത്തിന്റെ ഭാഗം ഞാൻ മാറ്റി വെക്കുകയാണ്. ഇത് ഞാൻ ബ്രോസ്റ്റിന് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒന്നുകൂടി നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കണം. എന്ന് കഴുകിയതിനു ശേഷം ഇനി ഇതിലെ വെള്ളം ഒന്ന് വാർന്നു പോകുന്നത് വരെ നമുക്ക് കുറച്ച് സമയം മാറ്റി വെക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ചിക്കനിൽ നന്നായി മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ചിക്കനിൽ ഇങ്ങനെ വരയിട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ബ്രോസ്റ്റ് ഉണ്ടാക്കുന്നതിലേക്ക് കടക്കാം. ബ്രോസ്റ്റ് നമ്മൾ മൂന്ന് ഘട്ടമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യ ഘട്ടത്തിലേക്കുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ്, പാല്, വിനാഗിരി. ആദ്യം നമ്മൾ ഒരു കപ്പ് പാല് എടുത്തൊഴിക്കുക. പിന്നെ വേണ്ടത് രണ്ട് ടീസ്പൂൺ വിനീഗർ. പാലിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ വിനീഗർ ഒഴിക്കാം. വിനീഗർ ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായി മിക്സ് ചെയ്യാം. ആവശ്യത്തിന് മുളക് പൊടി. രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ വേണ്ടത് വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, നമുക്കിതിനാവശ്യമായ ഉപ്പ്. നമ്മൾ ചെയ്യേണ്ടത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതേപോലെ എല്ലാം മൊത്തത്തിൽ നല്ല രീതിയിൽ മിക്സാക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കഴുകി വെച്ച ചിക്കൻ നന്നായിട്ട് ഈ മിശ്രിതത്തിൽ മുക്കി വെക്കുക. ഇതിൽ മൊത്തം ഈ മസാല പിടിക്കണം. ഈ മൊത്തം ചിക്കൻ ഇതിലിട്ട് നന്നായി ഈ മിശ്രിതം ഇതിൻ്റെ ചിക്കൻ്റെ മുകളിലൊക്കെ പിടിപ്പിച്ച ചിക്കൻ നന്നായി മുങ്ങി കിടക്കണം ഇതിൽ. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ മസാല തേച്ച ചിക്കൻ ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. എന്നാലേ ചിക്കനിൽ ഈ മസാല നന്നായി പിടിക്കൂ. ഒരു മിനിമം 4 മണിക്കൂറെങ്കിലും നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണം. അങ്ങനെ നമ്മൾ 5 മണിക്കൂർ ആയിട്ടുണ്ട് ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട്. ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അത് നമുക്ക് നോക്കാം.
അപ്പൊ നമ്മൾ ഒരു കപ്പ് മൈദ ആദ്യം പാത്രത്തിലെ ഒരു കപ്പ് മൈദ ഒരു കപ്പ് മൈദയിൽ പിന്നെ വേണ്ടത് നമ്മൾ മൂന്ന് നാല് ടീസ്പൂൺ കോൺഫ്ലവർ ഒരു 4 ടീസ്പൂണാണ് ഞാൻ ഇടുന്നത് 4 ടീസ്പൂൺ കോൺഫ്ലവർ കോൺഫ്ലവർ ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ അരിപ്പൊടി ഉപയോഗിച്ചാലും മതിയാകും പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി പേസ്റ്റ് അത് കഴിഞ്ഞിട്ട് വേണ്ടത് ഒരു മുട്ട നമ്മൾ ഉടച്ച് ഇതിൽ ചേർക്കാം പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് നിങ്ങളുടെ ആവശ്യം പോലെ ഉപ്പ് ചേർക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു കപ്പിൽ വെള്ളം എടുക്കുക വെള്ളം നല്ല തണുത്ത വെള്ളമായിരിക്കണേ നല്ല തണുത്ത വെള്ളം എടുത്ത് ഇതിൽ ആവശ്യത്തിന് ഒഴിച്ച് നമ്മൾ മിക്സ് ആക്കുക നന്നായി ഒരു സ്പൂൺ എടുത്ത് നന്നായി മിക്സ് ആക്കുക ഇത്രയും മതിയാവും നമ്മളൊന്ന് നോക്കുക എന്നിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ വീണ്ടും വെള്ളം ഒഴിക്കുക ഇതേപോലെ നന്നായിട്ട് മിക്സ് ആക്കണം നല്ലോണം ഉടച്ചെടുക്കണം ഏകദേശം ഒരു കപ്പോളം വെള്ളം ഞാൻ ഇതിന് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ദോശ മാവിൻ്റെ പരുവ ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് ഒരു 1.5 കപ്പ് മൈദ വേറെ പ്ലേറ്റിൽ ഇടുക 1.5 കപ്പ് മൈദ ഇട്ടിട്ടുണ്ട് മൈദക്ക് പകരമായിട്ട് നമുക്ക് ഓട്സും ഉപയോഗിക്കാം പിന്നെ വേണ്ടത് കുറച്ച് മുളക് പൊടി 1 teaspoon മുളക് പൊടി അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റിയെടുക്കാം 1 teaspoon ഒക്കെ ഇടാം പിന്നെ വേണ്ടത് ഉപ്പ് നിങ്ങൾ ഇതിലിടുക ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് നന്നായി മിക്സ് ചെയ്യണം മൊത്തത്തിലെ ഉപ്പും മുളകും ഒക്കെ മൈദയിൽ നന്നായി യോജിക്കണം അതേപോലെ നല്ലോണം ഇതേപോലെ ആയിട്ട് നിങ്ങൾ മിക്സ് ചെയ്ത് എടുക്കുക പിന്നെ ഉണ്ടാക്കി വെക്കാൻ പാടില്ല ഇതിപ്പോൾ 4 മണിക്കൂർ എടുത്തിട്ടാണല്ലോ നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ 4 മണിക്കൂറിൻ്റെ ഇടയിൽ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കിയവിടെ വെക്കുക എന്ന് ആരും കരുതരുത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ നന്നായിട്ട് എണ്ണ പിടിക്കും അതുകൊണ്ടാണ് നമ്മളിത് മുന്നേ ഉണ്ടാക്കി വെക്കാൻ പാടില്ല അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഫ്രിഡ്ജിൽ ഉള്ള വെച്ച് ചിക്കൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്നുകൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ഇവിടെ വയ്ക്കാം അപ്പോൾ ഈ 3 ഘട്ടമാണ് നമ്മൾ ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ എടുക്കുന്നത് നമ്മൾ ചെയ്യുന്നത് സ്റ്റൗ ഓൺ ആക്കിയിട്ട് അതിൽ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിക്കുകയാണ് ചട്ടിൻ്റെ പകുതിയോളം എണ്ണ വേണം എന്നാലേ ചിക്കൻ ഇടുമ്പോൾ നന്നായി മുങ്ങി നിൽക്കും ഇത്രയും മതിയാവും പിന്നെ ആദ്യം ഇതിൽ നിന്നെടുത്ത് ഈ മിശ്രിതത്തിൽ മുക്കുക നന്നായിട്ട് ഇതിന് ശേഷം നമ്മൾ പൊടിയിൽ നന്നായി പ്രസ് ചെയ്ത് പരമാവധി ഇതിൽ മൈദയും ഇതെടുത്ത് നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ കഴിക്കാം നല്ല കട്ടിച്ച് തന്നെ ഇത് ചിക്കൻ്റെ മുകളിൽ കഴിക്കണം വെള്ളമുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഇതേപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് പൊടി ഇതിൻ്റെ മുകളിൽ ചേർക്കാം ഇത് കണ്ടില്ലേ നിങ്ങൾ ചട്ടിയിൽ എത്രയാണോ കൊള്ളുന്നത് അത്രയും മാത്രം ആദ്യം നമ്മൾ ഇതേപോലെ തേച്ച് പിടിപ്പിച്ച് വെക്കണം അല്ലാതെ മുന്നേ മൊത്തം നമ്മൾ ഇതൊക്കെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഉള്ളിലത്തെ വെള്ളമൊക്കെ മുകളിലേക്ക് വന്ന് ഡ്രൈ കിട്ടില്ല അത് എടുത്തിട്ടുള്ളൂ
കാരണം എൻ്റെ ചട്ടി അധികം വലുപ്പമില്ല. അതുകൊണ്ട് രണ്ട് പീസ് മാത്രം ഇതിലിടുന്നതാണ്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ഇതിട്ടത്. പിന്നെ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ തീ വെക്കാൻ പാടുള്ളൂ. എന്നാലേ നമ്മുടെ ചിക്കൻ ഒക്കെ നന്നായി കുക്ക് ചെയ്ത് വരും. ചെന്നാൽ തിരിച്ച് മറച്ച് വിട്ട് കൊടുക്കാം. നമ്മൾ നന്നായി മുരിഞ്ഞ് വരണം. ഉള്ളൊക്കെ നന്നായി വെന്ത് വരണം. പുറമേ കരിഞ്ഞു പോകാനും പാടില്ല. അതുകൊണ്ടാണ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇടാൻ പറയുന്നത്. ബ്രോസ്റ്റ് നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം.